ദേവനെ വിളിച്ചില്ല കഴിക്കാൻ? വിശപ്പില്ല എന്ന് പറഞ്ഞു. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. അച്ഛൻ മരിച്ചു കിടന്നാലും മൂക്കുമുട്ട തട്ടുനോക്ക്, ഇന്നെന്താ ഒരു വിശപ്പില്ലായ്മ. ആ എന്തെങ്കിലും ആയിക്കോട്ടെ. ദേവല്ലേ അത്, ഞാനൊന്ന് പോയി നോക്കിട്ട് വരാം. ആര് ചത്താലും വേണ്ടില്ല, ഇത് കഴിച്ചിട്ട് ഞാൻ ഇവിടെ എഴുന്നേക്കും. ദേവു, ദേവു എന്താ പറ്റിയേ? പേടിക്കണ്ട സാർ, ഈ സമയത്ത് ഛർദിയോ ഓക്കാനോ ഒക്കെ ഉള്ളത്. അല്ല, നമുക്ക് ഏതെങ്കിലും ഹോസ്പിറ്റലിൽ പോകണമെങ്കിൽ പോവാം. ഹോസ്പിറ്റലിൽ പോയാലും ഇതിന് പ്രത്യേകിച്ച് മരുന്നൊന്നുമില്ല. ചില ഭക്ഷണം കഴിക്കുമ്പോൾ ചില പ്രത്യേക മണം വരുമ്പോഴൊക്കെ ഓക്കാനം വരും. അതിന് ദേവു ഒന്നും കഴിച്ചില്ലല്ലോ. ഇല്ലല്ലോ. അല്ലേ മാഡം? ഇല്ല. അല്ല, ഇങ്ങനെ ഛർദിക്കാന്ന് വെച്ചാ? അത് കുഴപ്പമൊന്നും ഇല്ല സാർ. സാർ ഇങ്ങനെ നോയിക്കൊണ്ട് നിക്കണ്ട, ഇത് ഞാൻ നോയിക്കോളാം. സാർ അങ്ങോട്ട് ചെന്ന് ഭക്ഷണം എടുത്ത് കഴിക്കും. എന്നാലും ചെല്ലണം സാർ, ഞാൻ നോയിക്കോളാം. അതെ, ഈ ഗർഭത്തിന്റെ ഛർദി ഛർദിച്ച് തന്നെ തീരണം. അതങ്ങ് നടക്കട്ടെ, ഞാനിവിടെ ഇങ്ങനെ നിന്നോളാം. നിന്റെ കലാപരിപാടി തുടർന്നോ. പിന്നെ ഗർഭത്തിന് മാത്രമല്ല, എന്തെങ്കിലും കട്ട് തിന്നാലും ഇങ്ങനെ ഛർദിൽ വരുമെന്ന പറയുന്നു. നീ ഒന്നും കട്ട് തിന്നില്ലല്ലോ അല്ലേ? കഴിച്ച പാത്രം എടുത്ത് വെക്കേണ്ടവള് ഛർദി അന്വേഷിക്കാൻ പോയി. ഇങ്ങനത്തെ ഭാരിച്ച ജോലിയൊക്കെ ഞാൻ ചെയ്തിട്ട് എത്ര കാലമായി. ദേവുവിനുള്ള പണി ഇവിടെ തന്നെ ഉണ്ടല്ലോ. ഇവള് നേരത്തെ കഴിച്ചോ? സാധാരണ എല്ലാവർക്കും കൊടുത്തിട്ടാണല്ലോ അവള് കഴിക്കുന്നത്. ദൈവമേ, ഇനി ഇത് കാർത്തികയാണോ? അതെ, അവള് തന്നെ. അല്ലെങ്കിൽ അവള് വിശപ്പില്ലാന്ന് പറയില്ലല്ലോ. കറിവേപ്പില എന്തിനാ ബാക്കി വെച്ചത്? അതും കൂടി അങ്ങ് തിന്നായിരുന്നില്ലേ? മൊത്തം വലിച്ച് കേറ്റിയല്ലോ. ഇനി എന്താവോ എന്തോ. കാർത്തികേ, കുറവൊന്നും ഇല്ലേടി? ഇല്ല, ഒരു രക്ഷയില്ല. ഇനി ഛർദിക്കും കുടലും മാത്രമേ ബാക്കിയുള്ളൂ. എടി നീ, നീ അപ്പുറത്തോട്ട് പോ. അല്ല, ഞാനിവിടെ എന്തെങ്കിലും സഹായത്തിന്? ഒരു സഹായം വേണ്ട, ഞാനുണ്ടല്ലോ ഇവിടെ. അല്ല, ചായയോ കാപ്പിയോ അങ്ങനെ എന്തെങ്കിലും വേണോ? നിന്നോടല്ലേ പറഞ്ഞത് പോകാൻ. വേണ്ടെങ്കി വേണ്ട. എടി നീ ആ ചിക്കൻ കറി കഴിച്ചോ? ദേവുന് കഴിക്കാൻ അവൾ ഉണ്ടാക്കി വെച്ചത്. എടി എനിക്കൊരു കയ്യബദ്ധം പറ്റി, അതിൽ ഞാൻ വിഷം ചേർത്തായിരുന്നു. എന്ത് വിഷം? കുറച്ച് എലിവിഷം. കുറച്ചെന്ന് പറഞ്ഞ എത്രയടി? ഇത്തിരി, അത്രയുള്ളൂ. നീ അതെടുത്ത് കഴിക്കുമെന്ന് ഞാൻ അറിഞ്ഞോ? ദേവുനൊരു പണി കിട്ടട്ടെ എന്ന് കരുതിയല്ലേ ഞാനത് ചെയ്തത്. നീ എന്നോട് പിണങ്ങോ? അല്ലടി, വിഷം കലക്കി തന്ന നിന്നെ കെട്ടിപ്പിടിച്ച ചുമ തരാ ഞാൻ. അതിനെനിക്കൊരു അബദ്ധം പറ്റിയതല്ലേടി. വാ, നമുക്ക് ഹോസ്പിറ്റലിൽ പോ. ഞാൻ എങ്ങോട്ടും ഇല്ല. പിന്നെ ഹോസ്പിറ്റലിൽ പോയാലേ എലിവിഷം മാത്രമല്ല എന്റെ ഗർഭത്തിന്റെ കാര്യം കൂടി പുറത്തു വരും. അതിലും ഭേദം ഞാൻ ഇവിടെ കിടന്ന് ചാവുന്നതാ. അല്ലെങ്കിലും എലിവിഷം കഴിച്ചാലൊന്നും മനുഷ്യർ ചാവില്ലല്ലോ. എടി, ഞാൻ വേറൊരു കാര്യം കൂടി പറഞ്ഞാ നിനക്ക് വിഷമമാവരുത്. നീ പറ. ഒരു പയ്യൻ എലിവിഷം കൊടുത്ത് കുടുംബത്തിലെ മുഴുവൻ പേരെയും കൊന്നെന്ന് പത്രത്തിലെ വാർത്തയുണ്ടായിരുന്നു. അതാ എനിക്ക് പ്രചോദനമായത്. ഇറങ്ങിപ്പോടി, ഇവിടെ ഒരു പ്രചോദനം. ഇനി ഒരു നിമിഷം കൂടി നീ ഇവിടെ നിന്നോ നിന്റെ തല ഞാൻ തല്ലിപ്പൊടിക്കും. ഇറങ്ങിപ്പോടി.